രഞ്ജിത് ചന്ദ്രനിലേക്കാണ് എത്തുന്നത്. രഞ്ജിത്, 2011-2015 കാലയളവിൽ നടന്ന കോഴ അഴിമതിയുടെ കേസിനെ തുടർന്നുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഈ ഒരു അറസ്റ്റ് രാഷ്ട്രീയ പകപോക്കലാണ് എന്നുള്ള ആക്ഷേപത്തിന് എന്താണ് മറുപടി? നമ്മുടെ ഈ കേസിന്റെ നാളുവഴികൾ നോക്കിയാൽ 2011-15 കാലഘട്ടത്തിൽ അദ്ദേഹം ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായിരുന്നു. ആ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് മെക്കാനിക്കൽ പോസ്റ്റിലും കണ്ടക്ടർ പോസ്റ്റിലും വ്യാപകമായിട്ട് പോസ്റ്റിംഗ് നടന്നു. ആ പോസ്റ്റിംഗ് നടന്നതിനെ സംബന്ധിച്ച് ശ്രീ അരുൾമൊഴി എന്ന് പറയുന്ന ഒരു പരാതിക്കാരൻ, ഇദ്ദേഹവും അതുപോലെ സെന്തിൽ ബാലാജിയും അദ്ദേഹത്തിന്റെ സഹോദരൻ അശോകൻ, അതുപോലെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ഷൺമുഖൻ, രാജ്കുമാർ, ഇത്രയും 4 പേര് ചേർന്ന് ഈ കണ്ടക്ടർ പോസ്റ്റിലേക്ക് വേണ്ടി പണം വാങ്ങിയെന്നും പണം വാങ്ങിയതിന് ശേഷം ഇദ്ദേഹത്തിന് ജോലി കൊടുത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് തമിഴ്നാട് ക്രൈംബ്രാഞ്ചിന് ഒരു പരാതി കൊടുക്കുന്നു. തമിഴ്നാടിന് ക്രൈംബ്രാഞ്ചിന് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം വളരെ കൂടുതലായിട്ട് അന്വേഷിക്കുമ്പോൾ ഏതാണ്ട് 13 പേരിൽ നിന്നും അവർക്കും ഇപ്രകാരമുള്ള ദുരനുഭവം ഉണ്ടായതായിട്ട്, അതായത് കണ്ടക്ടർ പോസ്റ്റിലും അതുപോലെ മെക്കാനിക്കൽ പോസ്റ്റിലും 10-13 പേരിൽ നിന്നും പണം വാങ്ങിയിട്ടും അവർക്കും തൊഴില് കിട്ടിയില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള അറിവ് ക്രൈംബ്രാഞ്ചിന് കിട്ടുന്നു. ഇതൊരു വ്യാപകമായിട്ടുള്ള സ്കാം ആണ്. കുറെ പേരൊന്നും ചിലപ്പോൾ പരാതി പറയില്ല, കുറെ പേരിലേക്ക് തന്നെ ചിലപ്പോ വളരെ വലിയ രാഷ്ട്രീയ നേതാവായതുകൊണ്ട് അവർ പരാതി പറയും. പരാതി പറയാൻ തന്നെ തുനിഞ്ഞ വളരെ കൂടുതൽ ആൾക്കാരുണ്ട്. അപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ തമിഴ്നാട് ക്രൈംബ്രാഞ്ച് ഇതിന് ചാർജ്ഷീറ്റ് കൊടുക്കും. അങ്ങനെ തമിഴ്നാട് ക്രൈംബ്രാഞ്ച് ചാർജ്ഷീറ്റ് കൊടുക്കുന്ന വേളയിലാണ് ഇദ്ദേഹം 2021 DMK നിന്നും AADMK നിന്നും DMK കൂടുമാറുകയും വീണ്ടും മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യുന്നത്. ആ സമയത്ത് ഈ ഷൺമുഖൻ എന്ന് പറയുന്ന വ്യക്തി ഈ ആളുകളുമായിട്ട് ഒത്തുചേർന്ന് അവർക്ക് കാരണം ഒരു പണം കൊടുത്ത് അവരുടെ പരാതി തെറ്റിലാക്കുന്ന, പക്ഷേ ഇദ്ദേഹം അന്ന് പണം വാങ്ങിയ സമയത്ത് ഇദ്ദേഹം ഒരു പ്രൈവറ്റ് പാർട്ടിയായിരുന്നു, ഇദ്ദേഹം ഒരു പബ്ലിക് ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു, ഒരു മന്ത്രിയെ പോലെ, ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയെ പോലത്തെ ഒരു പോസ്റ്റിലിരിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ ഹൈക്കോടതിയിൽ പോയി ഈ ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത FIR ക്വാഷ് ചെയ്യാൻ വേണ്ടി അവർ പോകുന്നത്, FIR ക്വാഷ് ചെയ്യുന്നു. പക്ഷേ ഈ ഇത്രയും കാര്യങ്ങൾക്ക് എതിരെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ, ഒരു മന്ത്രിക്കെതിരെയുള്ള FIR, അതായത് ഒരു പൊതുപ്രവർത്തകരുടെ കോടതിയിൽ ഫയൽ ചെയ്ത ക്രൈംബ്രാഞ്ചിന്റെ FIR ക്വാഷ് ചെയ്ത നടപടിക്കെതിരെ ധർമ്മരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി സുപ്രീം കോടതിയിൽ പോകും. ആ സുപ്രീം കോടതിയാണ് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള നിരീക്ഷണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നടത്തിയിരിക്കുന്നു. എന്താണ് ആ നിരീക്ഷണം? ഇറ്റ് ഈസ് നീഡ്ലെസ് ടു പോയിന്റ് ഔട്ട് ദാറ്റ് കറപ്ഷൻ ബൈ എ പബ്ലിക് സെർവന്റ് ഈസ് ആൻ ഓഫൻസ് അഗൈൻസ്റ്റ് ദ സ്റ്റേറ്റ് ആൻഡ് ദ സൊസൈറ്റി അറ്റ് ലാർജ് എന്നുള്ള രീതിയിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിരീക്ഷണം നടത്തിക്കൊണ്ട് ED ഇൻകം ടാക്സും ഒക്കെ തന്നെ നിങ്ങൾ കണ്ണടച്ചിരിക്കുകയാണോ? ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അതുകൊണ്ട് കൃത്യമായിട്ട് ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള നടപടി എടുക്കണം എന്നുള്ള രീതിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോടും അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനോടും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിലെ ജഡ്ജിമാരായിട്ടുള്ള ആദരണീയരായിട്ടുള്ള ജസ്റ്റിസ് നസീറും ആദരണീയരായിട്ടുള്ള രാമസുബ്രഹ്മണ്യവും അടക്കുന്ന ബെഞ്ചാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോ നമ്മൾ ഈ കാണുന്ന നടപടികളെല്ലാം. അതായത് താങ്കൾ ഉദ്ദേശിക്കുന്നു ഇത് നീതിപൂർവമായ ന്യായമുള്ള ഒരു നടപടിയാണ് എന്നാണ് താങ്കൾ പറയാൻ ശ്രമിച്ചത്? ഇത് ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞ 2011-2015 കാലയളവിൽ നടന്ന ആ സംഭവങ്ങൾ തൊട്ട് ക്രൈംബ്രാഞ്ച്, അതായത് AADMK ഗവൺമെന്റ് ഇരിക്കുമ്പോൾ തന്നെ, അവരുടെ സർക്കാർ ഇരിക്കുമ്പോൾ തന്നെ അവരുടെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിക്കെതിരെ ക്രൈംബ്രാഞ്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം ഇദ്ദേഹം DMK ചാടിക്കളിക്കുന്ന സമയത്ത് ഈ പണം ഷൺമുഖൻ എന്ന് പറയുന്ന ഈ പണം അദ്ദേഹം കോംപ്രമൈസ് ചെയ്ത്
FIR കോഷ് ചെയ്യാൻ വേണ്ടി ഹൈക്കോടതിയെ കൊടുക്കുന്നു, ഹൈക്കോടതി കോഷ് ചെയ്യുന്നു. ആ വിഷയത്തിൽ ഹൈക്കോടതി എങ്ങനെ ഒരു പബ്ലിക് ഡൊമൈനിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഒരു പബ്ലിക് പോസ്റ്റ് ഇരിക്കുന്ന ഒരു വ്യക്തിയുടെ അഴിമതി നിരോധന വകുപ്പ് പ്രകാരമുള്ള കേസ് എങ്ങനെ കോഷ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയിട്ട് സുപ്രീം കോടതിയാണ് ഇഡി ഇങ്ങനത്തെ ആക്ടും ഒക്കെ ഇവിടെ കണ്ണടച്ചിരിക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇതിൽ അന്വേഷിച്ച് കൃത്യമായ നടപടി എടുക്കണമെന്ന് പറയുന്ന ഒരു വിഷയത്തിൽ എവിടെയാണ് രാഷ്ട്രീയ പ്രേരിതം? ഒരു ശതമാനമെങ്കിലും അല്ലെങ്കിൽ 0.1% ഇത് ഈ കേസിന്റെ നാളു വഴികളിൽ നമുക്കൊരു രാഷ്ട്രീയ പ്രേരിതം ആരോപിക്കാൻ കഴിയുമോ? തീർച്ചയായും എന്തായാലും പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം ഇഡി വേട്ടയാടുന്നു അല്ലെങ്കിൽ CBI വേട്ടയാടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ ഇത് രാഷ്ട്രീയക്കാരെ പ്രത്യേക പരിഗണനയില്ല, അവരെ മാറ്റി നിർത്താനാവില്ല ഈ ഒരു കേസുകളിൽ നിന്നും എന്ന് സുപ്രീം കോടതി കാണുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ ഹർജി തള്ളുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുകയും ചെയ്തു. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ AG ജോർജ്, ഇത് 2011 മുതൽ 2015 വരെയുള്ള കാലയളവിലെ കോഴ ഇടപാടാണ്. ഏകദേശം 746 ഡ്രൈവർമാർ, 610 കണ്ടക്ടർമാർ, 261 ജൂനിയർ ട്രേഡ്സ്മാൻ, 13 ജൂനിയർ എഞ്ചിനീയർ, 40 അസിസ്റ്റന്റ് എഞ്ചിനീയേഴ്സ്, അങ്ങനെ കണക്കുകൾ തീളുകയാണ്. ഇവരിൽ നിന്ന് ആരുടെയൊക്കെ കയ്യിൽ നിന്ന് പണം വാങ്ങി എന്ന് വ്യക്തമല്ലെങ്കിലും ഇവരിൽ ചിലരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി അവർ പരാതി നൽകി ഈ ഒരു ഘട്ടത്തിൽ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ ഇവിടം വരെ എത്തി. അതിപ്പോൾ ഒരു DMK സർക്കാർ അധികാരമേറ്റ ശേഷം ഇത്തരത്തിലൊരു നടപടി വരുമ്പോൾ ഈ സർക്കാരിനെ ഉലയ്ക്കാനാണ് അല്ലെങ്കിൽ ഇത് മനഃപൂർവ്വമുള്ളൊരു വേട്ടയാടലാണ് എന്നൊക്കെ